കണ്ട, ഇതാണ് നമ്മുടെ കോൾഡക്കിൻ്റെ പാരൻറ്റ് സ്റ്റോക്ക്. കണ്ടില്ലേ, ലോകത്തിലെ ഏറ്റവും ചെറിയ ഡൊമസ്റ്റിക് ഡക്ക്. ഓക്കെ, ഇതാണ് അവർ. എല്ലാവരും നല്ല കുളിയിലാണ്, പുതിയ വെള്ളം വന്നതിൻ്റെ കുളിയിലാണ്. അപ്പുറത്തൊരു ടീം കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ക്രസ്റ്റ് ഡക്കാണ്. അതവിടെ ക്രസ്റ്റ് ഡക്ക് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കോൾഡക്ക്. ഓക്കെ, നല്ല ഇറക്കാണ്. നമുക്ക് എപ്പോഴാണെങ്കിലും ഇവരെ അടുത്ത് പോയിരിക്കാനും ഇവരെ നോക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേക അടുപ്പുള്ളൊരു ടീമാണ് നമ്മൾ കോൾഡ്. ഇപ്പോൾ ഇവരെല്ലാവരും കുളിക്കണം, നിങ്ങൾ കണ്ടില്ലേ. ഇനി ഇതിൽ കുളിക്കാൻ പറ്റാത്തൊരാളുണ്ട്. കുളിക്കാൻ പറ്റായികൊന്നുമില്ല, പക്ഷേ ആൾക്ക് കുളിക്കാനിറങ്ങാനൊരു പ്രയാസം. ഏ ആളെ കാണിച്ചെ, നമ്മുടെ ഫാമില് ഫസ്റ്റ് വന്ന ബാച്ചിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളിൽ ഒരു മെയിൽ കോളിലൊക്കെയാണ് കേട്ടോ. ആൾ മുകളിൽ നിന്ന് ഇവർ കുളിച്ചിട്ട് തെറിക്കുന്ന വെള്ളം കൊണ്ടാണ് ഇവിടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്ക് രണ്ട് കണ്ണും കാണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇയാളെ പരമാവധി ശ്രദ്ധിച്ച് എല്ലാ ദിവസവും അതിൻ്റെതായ കെയർ കൊടുത്തിട്ടാണ് ഇയാളെ നോക്കുന്നത്. രണ്ട് കണ്ണ് കാണില്ല. നമുക്ക് എന്ത് ചെയ്യാം, ആളൊന്ന് പിടിച്ചിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കാം. ആള് കുളിക്കണമെന്ന് സന്തോഷിക്കണമെന്ന് കാണാം കേട്ടോ. ഓക്കെ, ഇനി ആളൊരു ബഹളവും സന്തോഷം കാണാം. അത് പോയി, അത് മുങ്ങിപ്പോയി. ഇനി എവിടെ പോകുന്നതെന്ന് ആർക്കറിയാം. പോയാ, ഇതാ വന്നു. ഓക്കെ, ഇതാണ് നമ്മളെ ആള് കേട്ടോ. ഓക്കെ, എന്നെ കുളിപ്പിച്ചൊരു പരുവാക്കി. ഓക്കെ, ഇതാണ് നമ്മളെ കണ്ണ് കാണാത്ത നമ്മളെ പേരൻസ് അകിലത്തെ കോള്. നമുക്ക് മുൻകൂർ പേരൊക്കെ ഇടണമെന്നുണ്ട്, പക്ഷേ എന്ത് പേരിടും, എങ്ങനെ വിളിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഡൗട്ട്. ഇനിയിപ്പോൾ ഇവൻ്റെ കുളി കഴിഞ്ഞാൽ ഇവൻ അതേപോലെ തന്നെ നമ്മൾ ടാങ്കിൽ നിന്ന് എടുത്ത് പുറത്ത് പോയി കൂട്ടാ, അല്ലെങ്കിൽ ആ ടാങ്കിൽ പെട്ടുപോകും. എവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങുമെന്ന് അറിയാതെ അവനാകെ ബുദ്ധിമുട്ടിപ്പോവും. അപ്പോൾ ആള് പാവാണ്, ഇതാണ് പ്രശ്നം. കണ്ണണ്ടും കാണില്ല, വേറെ കുഴപ്പമൊന്നുമില്ല ആൾക്ക്. ഓക്കെ, കോൾഡക്കിൻ്റെ കുളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറം തന്നെ നമ്മുടെ ക്രസ്റ്റടക്കിൻ്റെ കുളി ഏറെക്കുറെ കഴിഞ്ഞു. ഇപ്പോൾ തോർത്ത് തുടങ്ങിയിട്ടുണ്ട്, ഓരോരുത്തർ കയറി തുടങ്ങി. പക്ഷേ ഇനി വീണ്ടും ഇറങ്ങോട്ടാ. ഇന്നത്തെ ദിവസം ഇനി ഒരു തങ്കം വട്ടനെയാണ് കുളിൻ്റെ കുളി, വേറെ പരിപാടി ഒന്നുമില്ല. ഇനി അടുത്ത ടീം കുളിക്കാൻ കാണിച്ചിട്ടെ, അടുത്ത ടീം കുളിക്കാൻ കാണിച്ചെ. ഇതാ ഇവിടെ കുറച്ച് ദേശീയക്കാരാണ്, നമ്മളടുത്തേക്ക് ചെല്ലണമൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഒരാൾ കയറിയിട്ടുണ്ട്, രണ്ടാമത്തെ ആൾ വേറെ പരിപാടിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്നുകൊണ്ട് അതിന് ഇഷ്ടമില്ല. നമ്മുടെ ചെക്കൻ്റെ കുളി ഏറെക്കുറെ കഴിയാറായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ നിർത്തണ്ട, നമ്മളെങ്ങാനും മറന്നുപോയല്ലേ, അത് ബുദ്ധിമുട്ടില്ല. അപ്പോൾ കയറിക്കോ, ഇരുന്നിക്കൂടെ ആ ചാടി. ഞാൻ ആയിക്കോളും, ഇങ്ങനെ തോർത്തലും ഉഷാറവരാണ് അടുത്ത പരിപാടി. ആണല്ലേ,